ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ നാരങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറുനാരങ്ങ എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ എന്നാണ് കാണിക്കുന്നത്. അതായത് കുരുവൊന്നും വരാതെ നമുക്ക് ഈസി ആയിട്ട് നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തിരി വാടിയ പോലത്തെ ആൾക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ആ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറിയിട്ടൊക്കെ വരും. അപ്പോൾ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ നമ്മളധികവും ഈ നാരങ്ങയുടെ ഈ സൈഡിൽ വരുന്ന വെള്ള നമ്മൾ എടുക്കാറില്ല, അത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ വെള്ള കട്ട് ചെയ്ത് മാറ്റുന്നതിനേക്കാളും നല്ലത് നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വെള്ളയും പിന്നെ ആ കുരു വരുന്ന ആ സൈഡ് മാത്രമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നത്. നിങ്ങൾക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെയല്ലേ, അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ചിട്ടുള്ള നാരങ്ങയാണ്. ഞാനപ്പോൾ ഇത് ഓൾറെഡി കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗം ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമല്ലോ എന്ന്, അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു നാരങ്ങയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നാരങ്ങ നമ്മൾ ഇങ്ങനെ ഒന്ന് വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂടി കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നാരങ്ങ തിരിച്ച് വെച്ചിട്ട് ഇതിപ്പോൾ മൂന്ന് പീസായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നാരങ്ങ ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ മാറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ദാ ഈ മിഡിൽ പോർഷൻ ഇതുപോലെ ആയിട്ട് വരും. ഇതിനകത്താണ് കുരു ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പീസൊന്നും സെപ്പറേറ്റ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിനകത്ത് മൊത്തത്തിൽ വെള്ളം ഈ ഒരു നടുക്കുള്ള പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ ഒരു പീസിലൊന്നും നാരങ്ങ പീസില്ല. അപ്പോൾ മുറിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡ് ചെരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞിയൊരു പീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു പീസിലൊന്നും ഈ വെള്ളപ്പാട്സ് വന്നിട്ടില്ല. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് പാർട്ടുണ്ടല്ലോ, അത് നമ്മൾ വേറെ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇതിൽ ഇതാ ഇതിൽ തന്നെ കുരുവുണ്ട്. നമുക്കിപ്പോൾ ഇനി സെപ്പറേറ്റ് കുരുവൊന്നും ഇതിനകത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളമൊന്നും നാരങ്ങയുടെ വെള്ളമൊന്നും നമുക്ക് വേസ്റ്റ് ആവണമില്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. മറ്റ് നമ്മൾ നാരങ്ങ ഓരോ പീസായിട്ടൊക്കെ മുറിക്കുമ്പോൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞി പീസ് അതിനകത്ത് പറ്റിയായിരുന്നു. നേരെ പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അത് ശരിക്കും നമുക്ക് വെള്ളം വൈറ്റ് പാട്ട് വരാതെ തന്നെ കിട്ടും. ഞാൻ ഒരെണ്ണം കൂടി കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നല്ല ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തട്ടാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഫസ്റ്റ്, പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് സെക്കൻഡും കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പം ഇതിൻ്റെ വൈറ്റ് പാട്ട് നമുക്ക് ഒരു പീസിലും വൈറ്റ് പാട്ട് വന്നിട്ടില്ല ഉണ്ടോ. നമുക്കങ്ങനെ ഒരുപാട് നാരങ്ങയുടെ വെള്ളമൊന്നും വേസ്റ്റ് ആയിട്ടും ഇല്ലേ. കുരു ഇതിനകത്തോട്ട് വന്നു, വൈറ്റ് പാട്ടും ഇതിനകത്തോട്ട് വന്നു. നമുക്ക് ഇതിനകത്തോട്ട് വൈറ്റ് പാട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് ഈ കുരു കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഇതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും കട്ട് ചെയ്ത് കിട്ടി, ഇത്രയും പീസ് കിട്ടി. ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തതിനാണ് ഇത്രയും പീസ് കിട്ടിയത്. ചെറുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞിട്ടും കിട്ടും. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതി ഈസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ല, ഇതിനകത്തൊന്നും വൈറ്റ് പാട്ട് അങ്ങനെ കട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല. ചെറുതായിട്ട് കുരു ഇങ്ങനെ കൂടാതെ ഇങ്ങനെ കത്തിയോട് ആക്കുമ്പോൾ തന്നെ അതങ്ങ് തെറിച്ച് പോവുകയും ചെയ്യും.
ഒരുപാട് വെള്ളം, നാരങ്ങയുടെ ലിക്വിഡ് ഒരുപാട് അങ്ങ് ഇതിനകത്തോട്ട് പോകുന്നുമില്ല. പിന്നെ ഒരല്പം വാടിയ പോലത്തെ, ഇത് കുറച്ചൊന്ന് വാടിയ നാരങ്ങയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് വാടിയ നാരങ്ങയാണല്ലോ. അപ്പോൾ ഇത് രണ്ട് സൈഡും ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടി, ഇത്രയും പീസ് കിട്ടി. ഇനി ഉള്ളത് ഈ ഒരു പീസാണ്. അതിൻ്റെ ഈ രണ്ട് സൈഡൊന്നും കൂടി ഇങ്ങനെയും കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇതിൻ്റെ വൈറ്റ് പാർട്ടും കുരുവും നമുക്ക് ഒന്നിലും വരാതെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ നാരങ്ങ പറ്റും. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന്. ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ കട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തന്നാൽ യൂസ്ഫുള്ളായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും അച്ചാറിടുമ്പോഴൊക്കെ ഈ കയ്പ്പ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയണത്. അതുപോലെ തന്നെ കുരുവും നല്ല കയ്പ്പായിരിക്കും, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് കളയുന്നത്. അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് വേസ്റ്റായിട്ട് വരണമില്ല, ഒരുപാട് വെള്ളവും വേസ്റ്റ് ആവില്ല. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും ടിപ്പുമായിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, കൈ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനി പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ പുതിയ ടിപ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ബൈ, ടേക്ക് കെയർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എല്ലാവരും വീഡിയോ കാണണം. ഒരുപാട് പേര് വീഡിയോ കുറച്ച് വ്യൂസൊക്കെ എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഞാൻ പറഞ്ഞു ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കാം. അപ്പോൾ ശരി, ഓക്കെ.